എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം പ്രിയമുള്ളവരെ, വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇത്തവണ ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട കവി തിരുനല്ലൂർ കരുണാകരൻ്റെ റാണി. മലയാള കാവ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സുന്ദരമായിട്ടുള്ള, അതിദീപ്തമായ അനുഭവ പ്രപഞ്ചം കൊണ്ട് ഹൃദയഹാരിത്തായി തീർന്ന അനുസ്മരണീയമായിട്ടുള്ള ഒരു കാവ്യമാണ് റാണി. 1924 ഒക്ടോബർ 8 കൊല്ലം ജില്ലയിൽ ജനിച്ചയാളാണ് തിരുനല്ലൂർ കരുണാകരൻ. അധ്യാപകൻ, കവി, സാഹിത്യകാരൻ എന്നിവയിലുള്ള അദ്ദേഹം പ്രശസ്തനായി. കൊല്ലം എസ് എൻ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് എസ് എൻ കോളേജിലും പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിലും അധ്യാപകനായിരുന്നു. 1975 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. 1989 മുതൽ 1994 ജനൈകം വാരികയുടെ മുഖ്യ പത്രാധിപരായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലും കേരള സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം എന്നിവയുടെ ജനറൽ കൗൺസിലുകളിൽ അംഗമായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലാളി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. തിരുനല്ലൂർ കരുണാകരൻ്റെ കവിതകൾക്ക് വയലാർ അവാർഡ്, ആശാന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഗ്രീഷ്മസന്ധ്യകൾ എന്ന സമാഹാരത്തിന് എഴുകോൺ ശിവശങ്കരൻ അവാർഡ്, മൂലൂർ അവാർഡ്, അബുദാബി ശക്തി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രേമം മധുരമാണ്, തീരവുമാണ്, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, മേഘസന്ദേശം, മലയാള ഭാഷാ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും, ഒരു മഹായുദ്ധത്തിൻ്റെ പര്യവസാനം, രാത്രി, റാണി, ഗ്രീഷ്മസന്ധ്യകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. 2006 ജൂലൈ 5 അദ്ദേഹം മരണപ്പെട്ടു. റാണി സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെയും സംരംഭമായിട്ടാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. ചെറിയ ഒരു കവിതയാണ്, ഒട്ടനവധി വരികളൊന്നുമില്ലാത്ത ഒരു ചെറിയ കവിതയാണ്. പക്ഷേ മനോഹരമായ കവിതയാണ്. ചൊല്ലുവാനും ആസ്വദിക്കാനും ഒക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മഹാപ്രശസ്തനായ കാഥികൻ വി സാംബശിവൻ ഈ കഥ കഥാപ്രസംഗമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അഷ്ടമുടി കായലിലെ തീരത്തുള്ള ഒരു കഥയാണ്, ഒരു പ്രണയകഥയാണ്. റാണി എന്ന് പറയുന്ന കയർ തൊഴിലാളിയും നാണു എന്ന് പറയുന്ന വള്ളത്തൊഴിലാളിയും തമ്മിലുള്ള പ്രേമകഥയാണ്. ഒടുവിൽ നാണുവിന് രോഗാതുരനാവുകയും നാണുവിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ പോവുകയും ആ പ്രണയം അങ്ങനെ പ്രകൃതിയുടെ ഒരു വലിയ ദുരന്തമായി മാറുകയും ചെയ്യുകയാണ്. നാണുവിൻ്റെ ജീവിതം അവസാനിച്ചതോടുകൂടി റാണി വളരെ ദുഃഖിതയായി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ഈ കവിതയിൽ. ഭംഗിതൻ പൂവണി പച്ചില പൊർമുലക്കച്ചയിലെങ്ങാൻ വൃശ്ചിക കാറ്റൊന്നു കൈവെക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായൽ. കായലിൽ മാറിയിലലിഞ്ഞു ചേർന്നിടുവാൻ ആയിരുന്ന കാനന ചോല. ചോലയും കായലും പുൽകവേ പുഞ്ചിരി ചാർത്തിടും പൂന്തിരമാല. പൂന്തിരമാല മേൽ നീർക്കിളി ചാർത്തുപോൾ നീന്തുമൊരായിരം തോണി. തോണിയിലൊന്നിൽ മദാലസയാം ജല ദേവത പോൽ പോംറാണി. റാണിയെ വിശദീകരിക്കുകയാണ്. ആ പ്രകൃതിയുടെ ഒരു ഭാവമായി, ആ പ്രകൃതിയോടൊപ്പം ആ തോണിയിൽ മദാലസയായിരിക്കുന്നു ജലദേവത പോലെ റാണി എന്ന് പറയുന്ന നമ്മുടെ നായിക. ഈ ചിത്ര ചലനമാം ഗ്രാമപശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല, ഭാവനയ്ക്കപ്പുറം നിൽക്കുമാ സൗഭഗം പാടിപ്പുകഴ്ത്തുവാൻ മേല എന്നാണ് കവി തന്നെ പറയുന്നത്. അങ്ങനെ പാടിപ്പുകഴ്ത്താൻ പറ്റാത്ത വിധത്തിൽ അത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ കവി പറയുന്നത്. അവിടെ കയർ തൊഴിലാളികളാണ്, അവർ കയർ പിരിക്കുകയാണ്. റാട്ടെന്ന് പറയുന്ന ഒരു യന്ത്രത്തിൽ കൂടിയാണ് കയർ പിരിക്കുന്നത്. ഈ റാട്ടുകളിൽ കൂടി ഇങ്ങനെ തൊണ്ടുകൾ തല്ലിക്കൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ തൊണ്ട് തല്ലുമ്പോൾ അതിൻ്റെ താളവും മേളവുമാണ് കവിക്ക് കേൾക്കുന്നതായി തോന്നുന്നത്. റാട്ടുകൾ അധ്വാന ശക്തിയുടെ പാട്ട് പാടുന്നതായിട്ടാണ് തോന്നുന്നത്. താരിളം കയ്യുകൾ തൊണ്ടു തല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം. റാട്ടുകളെപ്പോഴും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നതു കേൾക്കാം. റാട്ടുകളെപ്പോഴും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നതു കേൾക്കാം. ഈ റാട്ടുകളിലൂടെ ഇങ്ങനെ കയറി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ശബ്ദമുണ്ടാകുന്നു. ആ ശബ്ദം അധ്വാന ശക്തിയുടെ പാട്ടായിട്ടാണ് കവിക്ക് തോന്നുന്നത്. കൺകവരുന്നൊരാ പച്ചത്തുരുത്തിൻ്റെ കൺമണിയാണ് അവൾ റാണി.
പൊൻകതിർക്കാലത്തു പാറിപ്പറന്നിടും പങ്കിളി പോലെ അവൾ മിന്നി. അല്പം കറുത്തോര മേനിയിൽ യൗവന ഉൾപ്പലമാലകൾ ചാർത്തി. അംഗീകരിക്കയായി പെൺകോടിയാളുടെ മംഗല സൗഭാഗ്യ പൂർത്തി എന്ന് പറഞ്ഞിട്ട് കവി ആ റാണിയെ വർണ്ണിക്കുകയാണ്. എങ്ങു നിന്നെങ്ങു നിന്നെങ്ങനെ കിട്ടിയ പെണ്ണിനിമ്മാതിരി ചന്തം. ദൂരെ നിന്നന്തീതൻ പൊന്നോളി തട്ടിയ നിർമുകിൽ തുണ്ടു തൻ ചന്തം. നോക്കൂ, അങ്ങ് ദൂരെ നിന്നും സന്ധ്യയുടെ പൊന്നോളി തട്ടിയ ചന്തമാണോ ഈ ചന്തമെന്ന് കവി സന്ദേഹിക്കുകയാണ്. രണ്ടാം ഭാഗത്ത് കവിതയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാണുവും റാണിയും തമ്മിലുള്ള സംഗമമാണ്. മാലി എന്ന് പറഞ്ഞാൽ കയർ വിരിക്കുന്ന ഒരു സാധനമാണ് ഈ മാലി എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത്. കായലോരത്തു തൻ തോഴികളോടൊത്തു മാലി ചാടിക്കളിക്കും കരിമീഴി മീനുകൾ ഒടുമക്കായലിനാകെ പാറിപ്പറന്നിടും മേഘങ്ങൾ പോലെഴും പായുമ തോണികൾ പോയാൽ അങ്ങോട്ടു നോക്കുവാൻ ആശയില്ലാത്ത പോൽ നിന്നിടാറുള്ള ഒരത്തയ്യൽ. നാണുവും തോണിയും ആ വഴി പോവുകിൽ നാണിച്ചു പോകുവതെന്തേ. നാണുവിനെ അവതരിപ്പിക്കുകയാണ്. നാണുവും തോണിയും ആ വഴി പോവുകിൽ നാണിച്ചു പോകുവതെന്തേ. തോണിയിൽ നിന്നവൻ പാടുമ്പോഴോ മലിൻ മാലി പൊട്ടുന്നതുമെന്തേ. അതായത് റാണി ഇങ്ങനെ മാലിയിൽ കോർത്തുകൊണ്ടിരിക്കുമ്പോൾ മാലി പൊട്ടിപ്പോവുകയാണ്. കാമുകനെ കാണുമ്പോൾ ഉള്ള വികാര വിചാരങ്ങൾ കൊണ്ട് മാലി അങ്ങ് പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരികൾ പറയും, മാരനെ കാണുവാൻ കോരിത്തരിക്കുവാൻ മാലി പൊട്ടിക്കണോ പെണ്ണെ. മാരനെ കാണുവാൻ കോരിത്തരിക്കുവാൻ മാലി പൊട്ടിക്കണോ പെണ്ണെ. മുള്ളുവാക്കോതിയിടും കൂട്ടുകാരോടവൾ കൊന്നുമില്ലുൾ പ്രിയമന്യേ. കാറ്റലറുമ്പോഴഷ്ടമൂടിക്കയർ കേറ്റിയ വള്ളവുമൂന്നി. കൊച്ചിക്കു പോകുന്ന നാണുവിൻ കൈകൾക്കു ശക്തിയ പെൺകീടാവേ. കായൽ വഴി കൊച്ചിക്ക് പോകുന്ന നാണു എന്ന് പറയുന്ന തൊഴിലാളിയോട് വല്ലാത്ത അനുരാഗമാണ് ഈ റാണിക്ക്. അങ്ങനെ റാണിയും നാണുവും തമ്മിൽ കാണുന്ന രംഗങ്ങൾ അടുത്ത മൂന്നാമത്തെ ഭാഗത്തിൽ. കാറ്റിനാൽ വീർപ്പിട്ടു വീർപ്പിട്ടു യാമിനി കായലിൻ കൈകളിൽ ചാഞ്ഞു. വെള്ളിത്തിരകൾ മേൽ വെള്ളകമ്പൽ പോലൊരു വള്ളമലഞ്ഞു തിരിഞ്ഞു. നാണിച്ചു നാണിച്ചിരിക്കയോ നീ എന്റെ റാണി ചിരിക്കുകയില്ലേ. ചാരത്തുന്നുള്ള ആളെ എപ്പോഴും നോക്കിയാൽ നാണിച്ചു പോവുകയില്ലേ. കായലിനക്കരെ പച്ചപ്പടർപ്പിലെ കാനനമുല്ലകൾ കോർത്തു കാനനമുല്ലകൾ പൂത്തു. ഒമനക്കാറ്റിനു കിക്കിളി ചേർക്കുമാ പൂമണമേറ്റു ഞാൻ തോറ്റു. ഇങ്ങനെ അവർ പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഒടുവിൽ നാലാം ഭാഗത്ത് ഒരു ദിവസം നോക്കുമ്പോൾ കാമുകിയെ കാണാനായിട്ട് കാമുകൻ ചെല്ലുകയാണ്. കാമുകൻ ചെന്ന് കഴിയുമ്പോഴേക്കും കാമുകി അവസാനം പറയുന്നു, പൂത്ത പൂവൊക്കെയും വാടും കരളുമായി കാത്തിരിക്കാനീ വയ്യ നീ വയ്യ. എപ്പോഴും എപ്പോഴും നാമ്പിടും ആശക എത്ര നാൾ ഇങ്ങനെ നുള്ള. അധ്വാനശീലന കാമുകൻ ചിന്തതൻ മർദ്ദനമുള്ളിലൊതുക്കി. മെല്ലെ പറഞ്ഞിതേ ലജ്ജിച്ചു നിന്നതൻ കൺമണിയാളെയും നോക്കി. എന്താണ് ആ കാമുകൻ പറഞ്ഞത്? സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോയില്ലയോ താലിയും മാലയും ചാർത്തി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോയില്ലയോ താലിയും മാലയും ചാർത്തി. അങ്ങനെ അഞ്ചാം ഭാഗം ആരംഭിക്കുകയാണ്. അഞ്ചാം ഭാഗത്തിൽ മൂന്തി മാഞ്ഞുപോയി അമ്പിളി മിന്നുവാൻ കാറുകൾ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന വരികളിൽ നെഞ്ചിന് വേദന കൂടുമെന്നാകിലും നെഞ്ചിരിപ്പോടെ അവൻ പാടി. അവൻ നെഞ്ചിന് വേദനയും ചുമയും ഒക്കെ തുടങ്ങി. അവൻ പാടുമ്പോൾ ഒരു പ്രയാസം തൊണ്ട വയ്യെങ്കിലും ഉച്ചത്തിൽ അവൻ പാടുമാ ഗാനം കരയ്ക്കൊരു പേപിയത്തത്തിൽ അലിഞ്ഞു എന്നാണ് പറയുന്നത്. കൈ വിളക്കുമാ ജലദേവത പയ്യനെ പയ്യനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നാണുവിൻ്റെ അവസ്ഥ വിശദീകരിക്കുകയാണ്. നാണുവിന് ദീനമായി രോഗമായി ക്ഷയരോഗമാണെന്ന് തോന്നുന്നു കവി ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാണു കിടപ്പിലായി. ചോദിക്കയാണു ഞാൻ ദീനമിതേവരെ ഭേദമായില്ല ഇതു പിന്നെ. ദേഹം നുറുങ്ങുവാൻ വേദന കൂടുവാൻ പോകുവതെന്തിനാണിന്നോ. ഒരു ദിവസം നാണു അങ്ങ് ഇറങ്ങി വീണ്ടും ജോലിക്കിറങ്ങി. വള്ളത്തിൽ കണ്ടപ്പോൾ അവൾ ചോദിച്ചു,
ദീനം ഭേദമാവാതെ എന്തുകൊണ്ടാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, വേല ചെയ്യാതെ ഞാൻ വീണു കിടക്കുകിൽ ആശകൾ മണ്ണടിയില്ലേ. സ്വന്തമായി തിരി മണ്ണു വാങ്ങിക്കുവാൻ ഒക്കുകിൽ ഭാഗ്യമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി അവൻ പോകുന്നതാണ് അവസാനം കാണുന്നത്. ആറാം ഭാഗത്ത് ആ വൃദ്ധനായിട്ടുള്ള തോണിക്കാരൻ മാത്രമാണ് വരുന്നത്. തോണിക്കാരൻ മാത്രം വന്നിട്ട് തോണിക്കാരൻ ഒടുവിൽ പറയുന്നു, കാലന്റെ കൈകൾക്കു ചങ്ങല വെക്കുവാൻ ആളല്ല നമ്മളിലാരും. ഇത്രയും പാടുപെട്ടോതുമ്പോഴേക്കയാൾ വ്യക്തമായി പിന്നെയും കണ്ടു. തന്മടിത്തട്ടിൽ വച്ചിന്നലെ രാത്രിയിൽ കണ്ണിനും കാതിനും താഴെ ഏറ്റം തളർന്നൊരു ജീവനും മൃത്യുവും ഏറ്റുമുട്ടുന്നൊരു രംഗം. വീണ്ടും വീണ്ടൊക്കെയോ വൃത്തൻ പറഞ്ഞതു കേട്ടതിൽ ഇത്രയും കേട്ടു. നിന്റെ പേരിപ്പോഴും ഇറ്റു നിൽക്കുന്നൊരി ചുണ്ടിനി കാണണോ കുഞ്ഞേ. നിന്റെ പേരിപ്പോഴും ഇറ്റിറ്റു നിൽക്കുന്ന ചുണ്ടിനി കാണണോ കുഞ്ഞേ. മറത്തടിച്ചു കരഞ്ഞില്ല കായലിൽ ചാടാൻ തുണിഞ്ഞില്ല റാണി. പാറയിൽ കൊത്തിയ രൂപം കണക്കുക തീരത്തു നിന്നു റാണി. അവിടെയില്ല, പക്ഷേ പാറയിൽ കൊത്തിയ രൂപം പോലെ അവൾ നിശ്ചലയായി. പിന്നെയും എത്രയോ കാറ്റടിച്ചു കര പച്ചകൾ എത്രയോ പൂത്തു. പിന്നെയും എത്രയോ മഞ്ഞുള്ള രാവുകൾ കണ്ണുനീർ തുള്ളികൾ വാർത്തു. രാവിന്റെ നീലച്ച കണ്ണു നിറഞ്ഞ പോലായിടും കായലിൽ കൂടി. മൂടൽ മഞ്ഞുള്ള നിലാവിലൂടിപ്പോഴും പോകുമാറുണ്ടോരു തോണി. അങ്ങനെ അച്ചറു തോണി ചെന്നക്കരെ വെൺമണൽ തിട്ടയെ പുല്ലും. തോണിയിൽ നിന്നൊരു പാഴ്നീഴൽ പാടുടൻ ആ മണൽ തിട്ടയിലിറങ്ങും. ചില്ലയിൽ രാക്കിളി കൂടണച്ചുള്ളൊരു പുന്നപ്പടർപ്പിനു താഴെ കൊച്ചു മൺകൂനയുണ്ടങ്ങിഞ്ഞു പുൽക്കൊടി പച്ചപടർന്നതിൻ ചാരെ. ആ നിഴൽ പാടു ചെന്നാഞ്ഞു വീഴും കരഞ്ഞോതും പരാതികളോടെ. കാമുകൻ തന്മാടി തട്ടിലുൻ മാതിനി യാമൊരു പെൺകൊടി പോലെ. ഇന്നുമുണ്ട് റാണി ആ നാണുവിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ആഞ്ഞു ചെല്ലുന്നത് കേൾക്കാം. അപ്പോഴും തീരത്തടിച്ചു തകരും ചുരുളക ആ മാലകൾ ഇങ്ങനെ പാടും. സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചതിൻ കൊച്ചൊരു കൂരയും കെട്ടി. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. നാണു ഇന്നും പറയുന്നുണ്ടാവും. നാണുവിന്റെ നിഴൽ പോലുള്ള ഒരു രൂപം ഇന്നും വന്ന് അവിടെ പാടുന്നുണ്ടാവും. മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. മനോഹരമായിട്ടുള്ള ഈ കാവ്യശില്പം ഇവിടെ അവസാനിക്കുകയാണ്. റാണി, തിരുനെല്ലൂരിൻ്റെ റാണി, എക്കാലവും അധ്വാന ശക്തികളുടെ പാട്ടു ഉയർത്തിപ്പാടുന്ന ഈ മനോഹരമായ കാവ്യശില്പം ഇവിടെ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.